നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാസർഗോഡ് നായൻമാർ മൂലയിൽ വൻ കഞ്ചാവ് വേട്ട അന്താരാഷ്ട്ര മാർക്കറ്റിൽ 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 22 കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ലോക്ഡൗണിൽ വിഷമത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി കാസർഗോഡ് ജനമൈത്രി പോലീസ് ഉജിരേക്കര എസ്എസ്സി എസ്ടി കോളനിയിലെ 10 ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് നൽകി കോവിഡ് കാലത്ത് നന്മയുടെ അധ്യായം എഴുതി ചേർത്ത് പൊസോട്ട് മഹൽ യൂത്ത് വിംഗ് നാടിന്റെ ആവശ്യത്തിനായി ആംബുലൻസ് നൽകി ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും കൈത്താങ്ങുമായി കോൺഗ്രസ് പ്രവർത്തകർ ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു ഓക്സിജൻ ചലഞ്ചിലേക്ക് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന 6 ലക്ഷം രൂപ നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ തുകയുടെ ചെക്ക് ഏറ്റുവാങ്ങി വാക്സിൻ ചലഞ്ച് ഏറ്റെടുത്ത് കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മയും പ്രവർത്തകർ ചേർന്ന് സ്വരൂപിച്ച 45,000 രൂപ കൈമാറി വാർത്തകൾ വിശദമായി കാസർഗോഡ് നായന്മാർ മൂലയിൽ വൻ കഞ്ചാവ് വേട്ട അന്താരാഷ്ട്ര മാർക്കറ്റിൽ 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 22 കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിദ്യാനഗർ പോലീസും ഡാൻസ് ഓഫ് ടീമും സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് ഉളിയത്തടുക്ക ബിലാൽ നഗറിലെ അബ്ദുൾ സമദാനി എന്ന കോബ്ര സമദാനി അണങ്കൂർ ടി വി സ്റ്റേഷൻ റോഡ് ആയിഷ മൻസലിലെ മുഹമ്മദ് സൗഫാൻ എന്നിവരാണ് അറസ്റ്റിലായത് കാസർഗോഡ് ഡിവൈഎസ്പി പി പി സദാനന്ദന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നായന്മാർ മൂലയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകുന്നേരം വാഹന പരിശോധന നടത്തി വരുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ സ്കൂട്ടറിൽ വരുന്ന കണ്ട് അവർ പോലീസ് പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോൾ തിരികെ പോകാൻ നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് ഭയന്ന് വണ്ടി സ്കൂട്ടറിൽ തെറിച്ച് വീണ് അങ്ങനെ ഞങ്ങൾ പോലീസ് ഓടിപ്പോയി അവരെ പരിശോധന നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ രണ്ട് ചാക്ക് കെട്ടുകൾ കണ്ടു പരിശോധന നടത്തിയപ്പോൾ അത് കഞ്ചാവാണെന്ന് മനസ്സിലായി ആ അതിലെ പ്രതികൾ ഒരാൾ മുഹമ്മദ് സഫാനും മറ്റൊരാൾ സമദാനി എന്ന് പറഞ്ഞ ആളാണ് രണ്ടാളും മുൻപ് പല കേസുകളിലും പ്രതികളാണ് ഇവർ 22 കിലോളം വരുന്ന കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ നായന്മാർ മൂലയിലും ചക്കള ഭാഗത്തും വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഡിവൈഎസ്പി പി പി സദാനന്ദൻ സാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വിദ്യാനഗർ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എസ്ഐമാരായ നിബിൻ ജോയ് വിനോദ് കുമാർ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ്ഐ നാരായണൻ നായർ എസ്ഐ ബാലകൃഷ്ണൻ സി കെ എഎസ്ഐമാരായ ലക്ഷ്മി നാരായണൻ അബൂബക്കർ കല്ലായി സി പി ഒമാരായ ശിവകുമാർ പി രാജേഷ് എൻ ജിനേഷ് നികേഷ് എം ഷജീഷ് ജെ എന്നിവർ ചേർന്നാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത് ലോക്ക്ഡൌൺ കാലത്തുള്ള പോലീസിന്റെ ചെക്കിംഗ് മുതലെടുത്തുകൊണ്ട് പച്ചക്കറികൾ എന്ന വ്യാജേന സ്കൂട്ടറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ് പ്രതികൾ ഈ ലോക്ക്ഡൌണിന്റെ മറവിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് വിതരണം നടത്തുന്ന ആളാണ് പച്ചക്കറി കൊണ്ടുവരുമ്പോൾ അതിനൊന്നിച്ച് കൊണ്ടുവരുന്നതെന്നാണ് ഞങ്ങൾ കിട്ടിയ വിവരം കൂടുതൽ ചോദ്യം ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പ്രതികൾ കാസർഗോട്ടെ കഞ്ചാവ് കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളാണെന്നാണ് സംശയിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് തീരദേശ ജില്ലകളിലെ കടൽക്ഷോഭം തടയുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി 9 ജില്ലകൾക്കായി 10 കോടി രൂപ അനുവദിച്ചു വ്യവസായ മന്ത്രി പി രാജീവ് ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കടൽക്ഷോഭം തടയാൻ കാസർഗോഡ് അടക്കമുള്ള 9 ജില്ലകൾക്കായി 10 കോടി രൂപ അനുവദിച്ചു ചെല്ലാനം മേഖലയിലെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വ്യവസായ മന്ത്രി പി രാജീവ് ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അനുവദിച്ച തുകയിൽ ചെല്ലാനം മേഖലയ്ക്കായി 2 കോടി രൂപ വകയിരുത്തി തീരസംരക്ഷണത്തിനായി ടെട്രോപോഡ് ഉപയോഗപ്പെടുത്തിയുള്ള സംരക്ഷണ കവചം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കാൻ മന്ത്രിമാർ യോഗത്തിൽ നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ 1 മാസത്തിനുള്ളിൽ തീർക്കാൻ തീരുമാനമായി എല്ലാ തീരദേശ ജില്ലകളിലെയും മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുള്ള യോഗം ഈ മാസം 27-നുള്ളിൽ നടത്തും ചെല്ലാനത്തെ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള 35 ലക്ഷം രൂപയുടെ പദ്ധതിയും വിജയൻ കനാൽ ഉപ്പുതോട് എന്നിവയിൽ നിന്നും മണ്ണുമാറ്റാനുള്ള 5 ലക്ഷം രൂപയുടെ പദ്ധതിയും തീർക്കും
വർഷകാലം മുന്നിൽ കണ്ട് എല്ലാ ജില്ലകൾക്കുമായി അനുവദിച്ച 30 ലക്ഷം വീതമുള്ള പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണം. ചെല്ലാനത്ത് മണ്ണു കയറിയ ഭാഗത്തുനിന്ന് മണ്ണ് നീക്കുന്ന നടപടി എത്രയും പെട്ടെന്ന് നടത്താനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ MLA മാരായ PP ചിത്തരഞ്ജൻ, KJ മാക്സി, അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോക്ക്ഡൌണിൽ വിഷമതയനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി കാസർഗോഡ് ജനമൈത്രി പോലീസ്. മൊക്രാൽപുത്തൂർ പഞ്ചായത്തിലെ ഉജിരേക്കര SC ST കോളനിയിലെ 10 കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് നൽകി. കാസർഗോഡ് ജനമൈത്രി പോലീസ് TM ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. ഭക്ഷ്യക്കിറ്റ് വിതരണം ലോക്ക്ഡൌണിൽ വിഷമതയനുഭവിക്കുന്ന ഉജിരേക്കര SC ST കോളനിയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറി. ഭക്ഷ്യക്കിറ്റ് വിതരണ ചടങ്ങിൽ കാസർഗോഡ് ടൗൺ SI PK ബാലകൃഷ്ണൻ, ബീറ്റ് ഓഫീസർമാരായ KV മധു, HR പ്രവീൺ കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ P രഘുനാഥൻ, ധനേഷ്, TM ചാരിറ്റബിൾ പ്രവർത്തകരായ ഷാഫി ചെങ്കള, മുനീർ കൈമ, KC അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കോവിഡ് കാലത്ത് നന്മയുടെ അധ്യായം എഴുതി ചേർത്ത് പൊസോട്ട് മഹൽ യൂത്ത് വിങ്. നാടിനായി ആംബുലൻസ് നൽകിയാണ് പൊസോട്ട് മഹൽ യൂത്ത് വിങ്. നന്മയുടെ പ്രതീകമായത് കഴിഞ്ഞ 3 വർഷങ്ങളായി ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ പൊസോട്ട് മഹൽ യൂത്ത് വിങ് കോവിഡ് കാലത്ത് നന്മയുടെ ഒരു അധ്യായം കൂടി എഴുതി ചേർത്തു. നാടിന്റെ പൊതു ആവശ്യത്തിനായി ആംബുലൻസ് നൽകിയാണ് പൊസോട്ട് മഹൽ യൂത്ത് വിങ് നന്മയുടെ പ്രതീകമായത്. മഞ്ചേശ്വരം പോസോട്ട് ദേശീയപാതയോരത്ത് പോസോട്ട് ജുമാപ്പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പോസോട്ട് മഹൽ യൂത്ത് വിങ് ഓഫീസിന്റെ മുൻവശത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവിന മൊന്തേരോ ഫ്ളാഗ് ഓഫ് ചെയ്ത് ആംബുലൻസ് നാടിനായി സമർപ്പണം ചെയ്തു. ಪಂಚಾಯಿತಿಗೆ ಅವರು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದಾರೆ. ಈ ಕೊರೋನಾ ಸಮಯದಲ್ಲಿ ಈ ಆಂಬ್ಯುಲೆನ್ಸ್ ಅನ್ನು ಅವರು ನಮಗೆ ಕೊಡ್ತಾ ಇರುವಂಥದ್ದು ಫ್ರೀ ಸರ್ವಿಸ್ ಆಗಿ ನಮಗೆ ಕೊಡ್ತೇನೆ ಅಂತ ಅವರು ಮಾತು ಕೊಟ್ಟಿದ್ದಾರೆ. ಇದನ್ನು ಕೊಡ್ತಾ ಇರುವಂಥ ನಿಜವಾಗಿಯೂ ಏನು ಅಂತ ಪ್ರಶಂಸನೆಗೆ ಅರ್ಹವಾದಂಥದ್ದು. ಇವರ ಸೇವೆಯನ್ನು ನಾವೆಲ್ಲರೂ ಇಲ್ಲಿ ನಾವು ಪ್ರಶಂಸಿಸ್ತಾ ಇದ್ದೇವೆ. ಸಂಘಟನೆಯುಡೆ ಪ್ರೆಸಿಡೆಂಟ್ ಸಿದ್ದಿಕ್ ಮಂತ್ರಿ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು. ಸೆಕ್ರೆಟರಿ ಮನ್ಸೂರ್ BM, ಜನಪ್ರತಿನಿಧಿಗಳಾದ ಹರ್ಷಾದ್ ವೋರ್ಕಾಡಿ, ಗೋಲ್ಡನ್ ರೆಹಮಾನ್, ರಾಧ, ಹಮೀದ್ ಹೊಸಂಗಡಿ ತೊಡಂಗಿಯವರ್ ಸಂಸಾರಿಚು. MH ഇസ്മായിൽ, ഇബ്രാഹിം, BM മെഹമൂദ് ഹാജി, ഹമീദ്, അഷ്റഫ് ബഡാജെ, ആസിഫ് അൻവർ, ബഷീർ കനില, ബഷീർ ജംഗ്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യത്തെ ലോക്ക്ഡൌൺ കാലത്ത് മഞ്ചേശ്വരം പരിധിയിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും 20 വരുന്ന സാനിറ്റൈസർ സ്റ്റാൻഡ് വിതരണം ചെയ്ത് പോസോട്ട് മഹൽ യൂത്ത് വിങ് മാതൃകയായിരുന്നു. സൗജന്യ സാമൂഹിക വിവാഹം, സൗജന്യ സുന്നത്ത് കർമ്മം, ലോക്ക്ഡൌൺ കാലത്ത് ദേശീയപാതയോരത്ത് സഞ്ചാരികൾക്കുള്ള സൗജന്യ ഭക്ഷണ വിതരണം തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് പോസോട്ട് മഹൽ യൂത്ത് വിങ് നടത്തിവരുന്നത്. സൗദി അറേബ്യയിലെ ദമാം, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, പൂനെ, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലും പോസോട്ട് മഹൽ യൂത്ത് വിങ്ങിന്റെ സംഘടനയുടെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും നല്ല നല്ല പദ്ധതികൾ രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാടിന് അഭിമാനമായ പോസോട്ട് മഹൽ യൂത്ത് വിങ് പ്രവർത്തകരുടെ സേവന പ്രവർത്തനത്തിന് നാട്ടുകാരുടെ മികച്ച കൈയടിയാണ് ലഭിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ടീം സ്പന്ദനയുടെ നേതൃത്വത്തിൽ കുമ്പള ടൗണിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. ചിരഞ്ജീവി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. കുമ്പളയിൽ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ടീം സ്പന്ദന. പരിപാടി കുമ്പള ജനമൈത്രി പോലീസ് ഓഫീസർ SI KPV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം ടീമിന്റെയും ചിരഞ്ജീവി പ്രവർത്തകരുടെയും ഈ നല്ല നിർദ്ദേശത്തിന് എല്ലാവിധ ജനമൈത്രി പോലീസിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമ്മുടെ യുവാക്കളിലാണ് നമ്മുടെ പ്രതീക്ഷ. യുവാക്കൾ എവിടെ ഉണരുന്നുണ്ടോ അവിടെ നമുക്ക് നല്ല വിശ്വാസത്തിനെടുത്ത് അവരെ വിശ്വാസത്തിനെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു നല്ല സൂചനയാണ് നമുക്ക് ഇവിടെ കുമ്പള ടൗണിൽ നിന്ന് കാണാൻ പറ്റിയത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവാകർ റായ് സംബന്ധിച്ചു. ചിരഞ്ജീവി ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. അഡ്വക്കേറ്റ് ഉദയകുമാർ, ജയപ്രകാശ് നാരായണമംഗലം, KC മോഹന, ലക്ഷ്മണ പ്രഭു, പൃഥ്വിരാജ്, സതീഷ്, അനിൽകുമാർ, പ്രസാദ് കുമാർ, ദാമോദര ആരിക്കാടി, മനോജ് സുവർണ, അരുൺകുമാർ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, KCN. ജയ് തുളുനാട് കാസർഗോഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പത്തനാച്ചയുടെ ഭാഗമായുള്ള പത്തരിക്കൂട്ടം നടന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗൂഗിൾ മീറ്റ് വഴിയാണ് പത്തനാജയുടെ പത്തരിക്കൂട്ടം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഹരികാന്ത് കാസർഗോഡ് അധ്യക്ഷത വഹിച്ചു.
മുതിർന്ന പത്രപ്രവർത്തകനും തുളു സാഹിത്യകാരനുമായ ബി പി ഷേണി പത്തനാജയെക്കുറിച്ച് സംസാരിച്ചു. ഗൗരവാധ്യക്ഷൻ ഉമേഷ് എം സാലിയാൻ, ജോയിൻറ്റ് സെക്രട്ടറിയും തുളു സാഹിത്യകാരനുമായ ശ്രീനിവാസ ആൾവ കളത്തൂർ, വിക്കിപീഡിയ സംപാദകയും യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ വിനോദ പ്രസാദ് റൈ കാരിഞ്ചെ, തുളു സാഹിത്യകാരിയും യൂണിറ്റ് മെമ്പറുമായ രാജശ്രീ ടി റൈ പെർള എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി കാർത്തിക് പെർള അവതാരകനായിരുന്നു. യൂണിറ്റ് മെമ്പർ കുശാലാക്ഷി ബി കുളാൽ കണ്വതീർത്ത നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി കോൺഗ്രസ് പ്രവർത്തകർ. കോടമ്പേളൂർ പഞ്ചായത്ത് 1-19 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടമ്പേളൂർ പഞ്ചായത്തിലെ 1-19 വാർഡുകളിലെ ചെറിപ്പോടൽ, ഗുരുപുരം പ്രദേശങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും മുളവന്നൂർ ബാത്തൂർ കഴകങ്ങളിലെ ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും ധാന്യക്കിറ്റ് വിതരണം ചെയ്തു. ഇരിയ ചെരിപ്പോടലിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി PV സുരേഷ് ധാന്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഈ ഒരു സമയത്ത് ചെറിയ തോതിലെങ്കിലും സഹായിക്കണമെന്നുള്ള ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 1-ാം വാർഡിന്റെയും 19-ാം വാർഡിന്റെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചെറിയ സഹായം നൽകാൻ ഇവർ മുമ്പോട്ട് വന്നത്. ഏതായാലും ഈ ഒരു ചെറിയതാണെങ്കിലും ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് ഞങ്ങൾക്കറിയാം. ചടങ്ങിൽ വി ബാലകൃഷ്ണൻ, വി നാരായണൻ, PV മധുസൂദനൻ, രാഹുൽ നർക്കല എന്നിവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായമായി 10,000 രൂപ നൽകണമെന്ന ആവശ്യം ശക്തമാക്കി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ BMS. മാവുങ്കാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ ക്ഷേമനിധിയിൽ ചേർന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 1,000 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും ലോക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഈ തുക നേരിയ തോതിൽ പോലും ആശ്വാസം തരില്ലെന്നും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ BMS മാവുങ്കാൽ യൂണിറ്റ് വ്യക്തമാക്കി. അടിയന്തരമായി മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും 10,000 രൂപ വീതം നൽകണമെന്ന് ഓട്ടോറിക്ഷ മസ്തൂർ സംഘ BMS ജില്ലാ സെക്രട്ടറി KV ബാബു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മറ്റെല്ലാ സംസ്ഥാനത്തും മോട്ടോർ രംഗത്തെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ സർക്കാർ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും 1,000 രൂപ എന്നുള്ള ഒരു കാറ്റഗറി നിശ്ചയിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമുക്കൊന്ന് പറയാനുള്ളത്, നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു 10,000 രൂപയെങ്കിലും ധനസഹായം ഗവൺമെന്റ് അനുവദിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, കൊടവലം ബാബു, മനോജ് മുത്തപ്പൻ തറ, രാജീവൻ മൂലക്കണ്ടം, കോമളൻ, മോഹനൻ പുതിയകണ്ഠം, ഗണേശൻ മാവുങ്കൽ, സത്യനാരായണൻ, അരവിന്ദൻ പുതിയകണ്ഠം, വിനു പുതിയകണ്ഠം എന്നിവർ സംസാരിച്ചു. ഓക്സിജൻ ചലഞ്ചിലേക്ക് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന 500,000 രൂപ നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ 500,000 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഓക്സിജൻ പ്ലാന്റിന്റെ ധനശേഖരണത്തിനായുള്ള ഓക്സിജൻ ചലഞ്ചിലേക്ക് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന 500,000 രൂപ സംഭാവന നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം യത്തീംഖാനയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ 500,000 രൂപയുടെ ചെക്ക് യത്തീംഖാന പ്രസിഡന്റ് C കുഞ്ഞബ്ദുള്ള പാലക്കിയിൽ നിന്നും സ്വീകരിച്ചു. നേരത്തെ പ്രളയ ദുരിതാശ്വാസത്തിനും കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിലും ഉൾപ്പെടെ ജീവകാരുണ്യ മേഖലയിൽ യത്തീംഖാന നൽകി വരുന്ന സംഭാവനകൾ മാതൃകാപരമാണെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിൽ വിവിധ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഓക്സിജൻ്റെ അപര്യാപ്തതയുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ചർച്ചാ വിഷയമാക്കുകയും അങ്ങനെ സമൂഹത്തിലെ നല്ലവരായ വ്യക്തികളിൽ നിന്നും സേവനം അതേപോലെ തന്നെ സംഭാവനയും ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലാണ് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, വേണുകളം, മാധ്യമപ്രവർത്തകൻ T മുഹമ്മദ് അസ്ലം, യത്തീംഖാന ട്രഷറർ PK അബ്ദുള്ള കുഞ്ഞി, വൈസ് പ്രസിഡന്റ് തെരുവത്ത മൂസ ഹാജി, സെക്രട്ടറിമാരായ അഹമ്മദ് കിർമാണി, AK നസീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാക്സിൻ ചലഞ്ച് ഏറ്റെടുത്ത് കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മയും പ്രവർത്തകർ ചേർന്ന് സ്വരൂപിച്ച 45,000 രൂപ കൈമാറി. വാക്സിൻ ചലഞ്ചിലേക്ക് നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റി 45,000 രൂപ കൈമാറി. തുകയ്ക്കുള്ള DD കഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഏറ്റുവാങ്ങി. നന്മമരം പ്രസിഡന്റ് സലാം കേരള അധ്യക്ഷനായി. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P അഹമ്മദ് അലി, കൌൺസിലർ അനീഷ്, നന്മമരം ഭാരവാഹികളായ CP ശുഭ, ഹരി നോർത്ത് കോട്ടച്ചേരി, പ്രകാശൻ ഇൻസൈറ്റ്, ബഷീർ കൂവൽപ്പള്ളി, TK നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു. സെക്രട്ടറി N ഗംഗാധരൻ സ്വാഗത ഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാസർഗോഡ് നായന്മാർ മൂലയിൽ വൻ കഞ്ചാവ് വേട്ട. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 22 കിലോഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. ലോക്ഡൌണിൽ വിഷമതയനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി കാസർഗോഡ് ജനമൈത്രി പോലീസ്. ഉജിരേക്കര SSC ST കോളനിയിലെ 10 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി. കോവിഡ് കാലത്ത് നന്മയുടെ അധ്യായം എഴുതി ചേർത്ത് പൊസോട്ട് മഹൽ യൂത്ത് വിംഗ്. നാടിന്റെ ആവശ്യത്തിനായി ആംബുലൻസ് നൽകി. ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും കൈത്താങ്ങുമായി കോൺഗ്രസ് പ്രവർത്തകർ. ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു. ഓക്സിജൻ ചലഞ്ചിലേക്ക് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന 500,000 രൂപ നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ തുകയുടെ ചെക്ക് ഏറ്റുവാങ്ങി. വാക്സിൻ ചലഞ്ച് ഏറ്റെടുത്ത് കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മയും. പ്രവർത്തകർ ചേർന്ന് സ്വരൂപിച്ച 45,000 രൂപ കൈമാറി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.